ഭൂവസ്ത്രമെടുത്ത് അണിഞ്ഞൊരുങ്ങി മലപ്പുറം വേങ്ങര കുറ്റൂർ പാടത്തെ കൈതത്തോട്. 30 വർഷത്തോളം മണ്ണുമൂടിക്കിടന്ന തോട് വൃത്തിയാക്കിയതോടെ നിരവധി പേർ ഈ മനോഹര കാഴ്ച കാണാൻ എത്തിത്തുടങ്ങി. ചാലിയാറിലേക്ക് ഈ തോട്ടിലൂടെയുള്ള ഒഴുക്കിന് ഈ മഴക്കാലത്ത് ചന്തം കൂടുതലാണ്. വർഷങ്ങൾക്ക് ശേഷം പുതുജീവനേകിയപ്പോൾ കുറ്റൂർ പാടത്തെ തോട് കണ്ണിന് കുളിർമയേകുകയാണ്. 30 വർഷം മണ്ണുമൂടിക്കിടന്ന തോട് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇക്കാണുന്ന രൂപത്തിലാക്കിയത്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയും പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയിൽ ഉൾപ്പെടുത്തി 59 ലക്ഷം രൂപ ചിലവിട്ടാണ് ഈ മുഖമ്മിനുക്കൽ. കുറ്റൂർ തോടിൻ്റെ നവീകരണം കാർഷിക വൃത്തിക്കും ഏറെ ഗുണം ചെയ്യും. ഈ വർഷം കൈതത്തോട് സുന്ദരമായതോടെ 150 ഏക്കർ തരിശുഭൂമിയിൽ കൂടി കൂടുതൽ വിത്തെറിയാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലും സന്തോഷത്തിലുമാണ് കുറ്റൂർ പാടത്തെ കർഷകർ. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 2019-20 വർഷത്തെ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നിവയുടെ ഫണ്ട് വിഹിതം ഉപയോഗിച്ചുകൊണ്ട് വേങ്ങര പഞ്ചായത്തിലെ ഈ തോട് പുനരുദ്ധരിച്ചിരിക്കുകയാണ്. കുറ്റൂർ തോട് അല്ലെങ്കിൽ കൈതത്തോട് എന്ന പേരിലാണ് ഈ തോട് അറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും ഈ കൂരിയാട് പാടശേഖരത്തിലെ കർഷകർക്ക് വർഷകാലത്ത് അധികമായിട്ട് വരുന്ന വെള്ളം കടലുണ്ടിപ്പുഴയിലേക്ക് വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നീർച്ചാലായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ നീർച്ചാൽ മണ്ണും ചെളിയും വന്ന് അടിഞ്ഞ് ഈ വെള്ളം വാർന്നു പോകാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഇവിടെ കൃഷി ഇറക്കാൻ പറ്റാതെ, ഇനി അഥവാ കൃഷി ഇറക്കുകയാണെങ്കിൽ തന്നെ വളരെ വൈകി രണ്ടാമത് നെൽകൃഷി ഇറക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നെല്ല് കതിരായി വരുന്ന സമയത്ത് വെള്ളം കിട്ടാത്തൊരവസ്ഥയും ഇവിടെ കർഷകർക്കുണ്ടായിരുന്നു. ഈ ഒരു പ്രശ്നമാണ് ഈ തോട് പുനരുദ്ധരിക്കുന്നതിലൂടെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിയുന്നത്. മൊത്തം 59 ലക്ഷം രൂപയാണ് ഇതിന് വകയിരുത്തിയിട്ടുള്ളത്. കയർ ഭൂവസ്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തോടിൻ്റെ പാർശ്വഭിത്തികൾ സംരക്ഷിക്കപ്പെട്ടുള്ളത്. സാധാരണ രീതിയിൽ തോടിൻ്റെ സംരക്ഷണം നമ്മൾ കണ്ടിട്ടുള്ളത് കരിങ്കൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭിത്തി കെട്ടിയിട്ടാണ് സംരക്ഷണ രീതി. അത് പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഒരു തോട് സംരക്ഷണമല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പരിസ്ഥിതി സൗഹൃദവും പ്രകൃതി സൗഹൃദവുമായിട്ടുള്ള തോടുകളെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് കയർ ഭൂവസ്ത്രമാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പരമ്പരാഗത നമ്മുടെ തൊഴിൽ മേഖലയായിട്ടുള്ള ആ മേഖലയിൽ പണി കയർ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് തൊഴിലും അത് കയറിൻ്റെ വൈവിധ്യമായിട്ടുള്ള മറ്റുപയോഗ സാധ്യതകൾ കൂടി ഇവിടെ കാർഷിക മേഖലയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. 59 ലക്ഷം രൂപ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള വർക്ക് സാധാരണ രീതിയിൽ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 5 കോടിയിൽ മുകളിൽ പൈസ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പരിസ്ഥിതി സൗഹൃദമായിട്ടും അതോടൊപ്പം തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള ഈ തോടിൻ്റെ തനിമ നിലനിർത്തുന്ന രൂപത്തിലേക്കുമാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. ഏകദേശം 300 ഏക്കറോളം വരുന്ന നെൽകൃഷിക്ക് ഈ തോടിൻ്റെ ഈ വർക്ക് പ്രയോജനപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ 150 ഏക്കറിൽ അധികമായിട്ട് നമുക്ക് തരിശ് ഭൂമിയിൽ കൃഷി പുതുതായിട്ട് കൊണ്ടുവരുന്നതിനും ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ മാതൃകയായിട്ട് ഇത്തരം രൂപത്തിലേക്കുള്ള വർക്കുകൾ അവരുടെ ഭാഗങ്ങളിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിനുള്ള പ്രചോദനം കൂടിയാണ് ഈ വേങ്ങര പഞ്ചായത്തിൽ ഈ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്ന കുറ്റൂർ തോടിൻ്റെ ഈ വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം.